ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ താമര ശരിക്കാനം ജയേഷിലേക്ക് വീണ്ടും സ്വാഗതം പറയുന്നത്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കോഴിക്കോട് ജില്ലയിലെ മുക്കം എന്നൊക്കെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള മൊയ്തീൻ കാഞ്ചനയുടെ പ്രണയം നടന്ന അതേ മുക്കം തന്നെയാണ് ഈ മുക്കം. ആ മുക്കത്തെ ഒരു വെണ്ടുവൈ പാലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെണ്ടുവൈ പാലമാണ്. ഇതിന് മുക്കം കടവ് പാലം എന്നും കൂടെ അറിയപ്പെടും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു മനോഹരമായിട്ടുള്ള ഇരിക്കാനൊക്കെ പറ്റിയൊരു ഇടമുണ്ട്. ഒരു ചെറിയ പാർക്കല്ല എന്നാലും അതുപോലെ തന്നെ ഉള്ളൊരു ഒരു ഇടമൊക്കെ ഉണ്ട്. മനോഹരമായിട്ടുള്ള ഒരു മുളങ്കാട്, അതൊക്കെ പുറകെ കാണുന്ന ഇതാണ് ഈ മുളങ്കാടൊക്കെ കാണാൻ ലവേഴ്സിനൊക്കെ പറ്റിയ ഇടമാണ്. ഇതാ കണ്ടോളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ പാലം ഒന്ന് കണ്ടുവരാം. എല്ലാവർക്കും തിരിച്ചാവുന്നുണ്ടോ? അതാ നമുക്കിത് കൂടുതലായിട്ട് കാണാൻ പോവുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ തൊട്ടടുത്തുള്ള ഒരു കടിസ്ഥലം. ഇതൊരു പാർക്ക് പോലുള്ള ഒരു ഏരിയയാണ്. ഇപ്പം കാണുന്നില്ല, എല്ലാവരും കാണുന്നില്ല. തൊട്ടടുത്ത് ഒരു പാർക്ക്, ഒരു ഗ്രൗണ്ട് പോലെ കാണുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ മുളങ്കാടുകൾ, ഇതൊക്കെ തന്നെയാണ്. ഇതാ കണ്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്ക്. പാർക്കിൻ്റെ പ്രധാന പാർക്കിനോട് ചേർന്ന് നമുക്ക് കെട്ടിടമാണ് ഈ കാണുന്നത്. ഇവിടേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇപ്പോൾ കൊറോണയൊക്കെ കാരണം അവിടെ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇനി ഒരു പ്രാവശ്യം ഞാൻ വരുന്ന പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് താഴെ ഇറങ്ങിയിട്ടുള്ള ഈ പാർക്കും ഈ ഗ്രൗണ്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഏകദേശം ഈ പാലത്തിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് മനോഹരമായിട്ട് ഈ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് സുന്ദരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇത് മുക്കം ടൗണിലേക്കും തിരുവമ്പാടി, പിന്നെ ആനയാംകുന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ പെട്ടെന്ന് എത്തുന്ന ഇതിൻ്റെ വഴികളാണിത്. ഇവിടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്തിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.